ഗുരുവായൂരിലെ തട്ടുകടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നഗരസഭാ തീരുമാനം. തലപ്പ ഉൾപ്പെടെയുള്ള യൂണിഫോം, ശുചിത്വ ഭക്ഷണം, മിതമായ വില എന്നിവ ഉറപ്പുവരുത്തുമെന്നും നഗരസഭ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ രോഗികൾ ദുരിതത്തിലായി. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതിൽ പ്രതിഷേധമേറി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആൾ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. കല്ലേറ്റുകര സ്വദേശി കൈതാരത്ത് കഞ്ഞിപ്പോൾ എന്ന പോളാണ് പിടിയിലായത്. ഗുരുവായൂർ നഗരസഭയിൽ യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചു. പ്രതിപക്ഷ സ്ഥാനം പൊരുതി നേടിയെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതിഷേധം. നമസ്കാരം, ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂരിലെ തട്ടുകടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. തട്ടുകടയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും വിവാദങ്ങളും ഉടലെടുത്ത സാഹചര്യത്തിലാണ് നഗരസഭാ തട്ടുകടകളുടെ മുഖച്ഛായ മാറ്റാനൊരുങ്ങുന്നത്. രാവും പകലുമായി 100 തട്ടുകടകളാണ് ക്ഷേത്ര നഗരിയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. സീസൺ ആവുന്നതോടെ ഇതിരട്ടിയാവും. ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രം 50 തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ ശബരിമല സീസണായതോടെ തട്ടുകടകൾ വീണ്ടും തലപൊക്കിയതോടെയാണ് ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നഗരസഭ തീരുമാനിച്ചത്. ഒരു മാസക്കാലത്തെ താൽക്കാലിക ലൈസൻസ് സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ തട്ടുകടകൾക്ക് അനുമതി നൽകുകയായിരുന്നു. ചെറിയ ഫീസ് ഈടാക്കി നഗരസഭ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, തലപ്പ ഉൾപ്പെടെയുള്ള യൂണിഫോം തട്ടുകടക്കാർക്ക് നിർബന്ധമായിരിക്കും. ശുചിത്വ ഭക്ഷണം, മിതമായ വില എന്നിവ നഗരസഭ ഉറപ്പുവരുത്തും. പാചകത്തിന് ഉപയോഗിക്കുന്ന അടുപ്പ്, പാത്രങ്ങൾ എന്നിവയുടെ ഗുണനിലവാരവും വൃത്തിയും നഗരസഭ പരിശോധിക്കും. രാത്രി 8 രാവിലെ 6 പ്രവർത്തന സമയം. ജീവനക്കാർ കഴുത്തിൽ തിരിച്ചറിയൽ കാർഡ് ധരിക്കണം. എന്നിങ്ങനെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് നഗരസഭ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പുതിയ കൌൺസിൽ വന്നയുടനെയാണ് തട്ടുകടയ്ക്ക് പുത്തൻ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അംഗീകരിക്കുവാൻ ഒരു വിഭാഗം തയ്യാറായിട്ടില്ല. എന്നാൽ നിബന്ധനകളിൽ നിന്ന് ഒരിഞ്ചുപോലും പിന്നോട്ട് പോവാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് നഗരസഭ. ഇതേ തുടർന്ന് പരിഷ്കാരം പരീക്ഷിച്ചു നോക്കാമെന്ന നിലപാടിൽ ചില തട്ടുകടക്കാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ രോഗികൾ ദുരിതത്തിലായി. ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അടച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അണുവിമുക്തമാക്കുന്നതിന് ആവശ്യമായ ഓട്ടോക്ലൈവ് എന്ന ഉപകരണം പൊട്ടിത്തെറിച്ചതിനാലാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ അവസാനിപ്പിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററിലെ കംപ്രസർ കേടായതിനാൽ 2 പ്രവർത്തിക്കുന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഉപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റും അണുവിമുക്തമാക്കാത്തതിനാലാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടേണ്ടി വന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലെ വയറിംഗിന്റെ തകരാർ മൂലമാണ് ഉപകരണങ്ങൾ കേടാകുന്നത്. ഇത് നന്നാക്കാൻ അധികൃതർ KCB സമീപിച്ചെങ്കിലും PWD ഇലക്ട്രിക് സെക്ഷനുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചതോടെ ദിവസേന ആശുപത്രിയിലെത്തുന്ന രോഗികൾ വിഷമിക്കുകയാണ്. TC വിനോസ്, വടക്കാഞ്ചേരി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളെ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. കല്ലേറ്റുങ്ങര സ്വദേശി കൈതാരത്ത് കഞ്ഞിപ്പോൾ എന്ന പോളിനെയാണ് എക്സൈസ് CI കൃഷ്ണകുമാറും സംഘവും പിടികൂടിയത്. റെഡിമെയ്ഡ് വസ്ത്രവിൽപ്പനയുടെ മറവിൽ കാറിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യക്കാർക്ക് കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി നൽകുകയായിരുന്നു ഇയാളുടെ പതിവ്. ഇയാളിൽ നിന്ന് ചെറിയ പൊതികളിലാക്കിയ കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ PR ഹരിനന്ദനൻ, പ്രിവന്റീവ് ഓഫീസർ KU ബൈജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KG സന്തോഷ് ബാബു, ജോഷി ചക്കാലയ്ക്കൽ, CP ഷാജു, CV ജയൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ UDF പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചു. പ്രതിപക്ഷ സ്ഥാനം പൊരുതി നേടിയെങ്കിലും സ്വയം കുഴിയിൽ വീണ അവസ്ഥയായി കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്. ഗുരുവായൂർ നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് 2 പേരുകൾ ഉയർന്നുവന്നതാണ് UDF നേതൃത്വത്തെ വെട്ടിലാക്കിയത്. ഐ ഗ്രൂപ്പിൽ നിന്ന് AT ഹംസയെയും എ ഗ്രൂപ്പിൽ നിന്ന് ആൻഡ്രൂ തോമസിന്റെയും പേരുകളാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരു ഗ്രൂപ്പുകളും നിർദ്ദേശിച്ചത്. ഇതിൽ സമവായത്തയുടെ ഒരാളെ തെരഞ്ഞെടുക്കാനാവാത്തതിനാൽ തീരുമാനം DCC നേതൃത്വത്തിന് വിടുകയായിരുന്നു. എന്നാൽ DCC തീരുമാനം ഐ ഗ്രൂപ്പിലെ ജോയി ചെറിയാനെയോ എ ഗ്രൂപ്പിലെ ബാബു പി ആളൂരിനെയോ തെരഞ്ഞെടുക്കണമെന്ന DCC തീരുമാനം വിലപ്പോയില്ല. ഒടുവിൽ കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് R. രവികുമാറിന്റെ അധ്യക്ഷതയിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പിലെ ആൻഡ്രൂ തോമസിനെ തെരഞ്ഞെടുത്തു. പ്രതിപക്ഷ നേതാവിന്റെ പദവി എ ഗ്രൂപ്പുകാർ പൊരുതി നേടിയതോടെ ഐ ഗ്രൂപ്പ് ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. ഐ ഗ്രൂപ്പിലെ ശൈലജ ദേവനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിച്ചത്. നിയമസാധ്യതയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിന് ശ്രമിക്കാതെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി പിടിമുറുക്കിയത് എ ഗ്രൂപ്പിന് നഷ്ടക്കച്ചവടമായി. എ ഗ്രൂപ്പിൽ തന്നെയുള്ള സീനിയർ നേതാക്കളെ ഒതുക്കി കൌൺസിലിലെ പുതുമുഖമായ ആൻഡ്രൂ തോമസിനെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്.
ഡി സി സി നേതൃത്വത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗമാണ് ആന്റോ തോമസിനായി രംഗത്ത് വന്നതെന്നാണ് പറയുന്നത്. നഗരസഭയിൽ ഒരു ഓഫീസ് മുറിയും അനുബന്ധ സൌകര്യങ്ങളും ലഭിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിനായി ശ്രമിച്ചാൽ മതിയെന്ന് എ ഗ്രൂപ്പിൽ തന്നെ ഒരു വിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഇതിനെ ഡി സി സിയിലെ സ്വാധീനം ഉപയോഗിച്ച് മറികടക്കുകയായിരുന്നു. ഒരു എ ഗ്രൂപ്പുകാരിയായ കൌൺസിലർ ഗ്രൂപ്പ് യോഗത്തിൽ ഈ നിലപാടിനെതിരെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എ ഗ്രൂപ്പിൽ നൽകിയെന്ന കാരണം പറഞ്ഞ് ഐ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈക്കലാക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന് ലഭിച്ച ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് ഐ ഗ്രൂപ്പ് തന്ത്രത്തിൽ പിടിച്ചെടുത്തത്. 5 വർഷവും അധ്യക്ഷ സ്ഥാനം തങ്ങളുടെ ഗ്രൂപ്പിന് നിലനിർത്താവുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സ്ഥിരസമിതിയിൽ അംഗങ്ങൾ നിശ്ചയിക്കാനും ഐ ഗ്രൂപ്പിന് കഴിഞ്ഞു. തുടർച്ചയായി തന്ത്രങ്ങളിൽ പഴിക്കുന്ന എ ഗ്രൂപ്പ് നേതൃത്വത്തിനെതിരെ അണികളിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ചില വ്യക്തികളുടെ താൽപര്യത്തിനായി ഗ്രൂപ്പിനെ പരിഗണിക്കുന്നതായാണ് ആക്ഷേപം. ടിസിവി ഗുരുവായൂർ. നിറഞ്ഞാടിയ കാവടികളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും താളവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രസിദ്ധമായ നെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. അഭിഷേകം, പറനിറക്കൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം കേളത്ത് കുട്ടപ്പൻമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിഞ്ഞിരുന്നു. തുടർന്ന് 21 ദേശങ്ങളിൽ നിന്നെത്തിയ കാവടികൾ വർണ്ണവിസ്മയം തീർത്തു. ശിവേൽ എഴുന്നള്ളിപ്പിൽ കേളത്തരവന്താക്ഷന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയായി. തുടർന്ന് നാഗസ്വര കച്ചേരി, ദീപാരാധന, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, കാവടിയാട്ടം എന്നീ ചടങ്ങുകളിൽ നടന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറടത്ത് വിഷ്ണു നമ്പൂതിരിപ്പാട്, മേൽശാന്തി എം വി ദേവദാസ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പന്ത്രണ്ടുകാരിയായ പട്ടികജാതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങിയ മുൻ ബി ജെ പി നേതാവിനെ റിമാൻഡ് ചെയ്തു. ബി ജെ പി മുൻ മത്സ്യപ്രവർത്തക സെൽ കൺവീനർ വാടാനപ്പള്ളി സ്വദേശി പി വി ചന്ദ്രബാബുവിനെയാണ് തൃശൂർ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 30 മാർച്ചിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുഹൃത്തിന്റെ മകളെയാണ് ചന്ദ്രബാബു പീഡിപ്പിച്ചത്. സംഭവം അറിഞ്ഞ കുട്ടിയുടെ രക്ഷിതാക്കൾ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയതോടെ ചന്ദ്രബാബു ഒളിവിൽ പോവുകയായിരുന്നു. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടും ഇയാളെ കണ്ടെത്താനായില്ല. പീഡനക്കേസിൽ പ്രതിയായതോടെ ചന്ദ്രബാബുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കോടതിയിൽ കീഴടങ്ങാനെത്തിയ ചന്ദ്രബാബു പരിസരത്ത് വാടാനപ്പള്ളി പോലീസിനെ കണ്ട് കോടതി മുറിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. കേസ് പരിഗണിച്ച കോടതി ഇയാളെ റിമാൻഡ് ചെയ്ത് വിയൂർ ജയിലിലേക്ക് അയച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് 2 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ സോണിയാഗിരി, ഫിലോമിന ജോയ് എന്നിവരാണ് രാജിവെച്ചത്. ബി ജെ പിയുടെ വോട്ട് വാങ്ങി യു ഡി എഫിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധി വിജയിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിലെ സംഗീത ഫ്രാൻസിസിന് ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ കെ പി സി സിയിലെ നിർദ്ദേശമനുസരിച്ച് സോണിയാഗിരിയോടും ഫിലോമിന ജോയിയോടും രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇരുവരും നഗരസഭാ ഓഫീസിലെത്തി സൂപ്രണ്ട് ഒ എൻ അജിത് കുമാറിന് രാജി കൈമാറി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധികളും രാജിവെച്ചു. ബി ജെ പിയുടെ വോട്ട് നേടി വിജയിച്ച് സംഗീത ഫ്രാൻസിസും മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധിയായ റോക്കി ആളുകാരനുമാണ് രാജിവെച്ചത്. കോൺഗ്രസ് പ്രതിനിധികളും രാജിവെച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കേരള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട നഗരസഭാ പൊതുമരാമത്ത് വിഭാഗം കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഇപ്പോഴത്തെ രാജി നാടകമെന്ന് ആരോപണം. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ എ ഗ്രൂപ്പിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് ഐ ഗ്രൂപ്പിനും കേരള കോൺഗ്രസ് എമ്മിനും പരിഗണന നൽകാതെ ഭൂരിഭാഗം സ്ഥാനങ്ങളും എ ഗ്രൂപ്പ് കയ്യിലൊതുക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തുല്യശക്തികളായി വന്നതോടെ ഐ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ പദവിയും കേരള കോൺഗ്രസ് എം പ്രധാന വകുപ്പായ പൊതുമരാമത്ത് ആവശ്യപ്പെടുകയുമായിരുന്നു. എ ഗ്രൂപ്പ് ആദ്യം വഴങ്ങിയില്ലെങ്കിലും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇവ രണ്ടും നൽകാൻ അവസാനം തയ്യാറായി. വൈസ് ചെയർമാൻ പദവി ഐ ഗ്രൂപ്പിന് നറുക്കെടുപ്പിലൂടെ ലഭിക്കുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ നറുക്കെടുപ്പും എൽ ഡി എഫിന്റെ അസാധു വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായി വരികയും ചെയ്തതോടെ പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെല്ലാം യു ഡി എഫ് മേൽക്കൈ നേടുകയും ചെയ്തു. കേരള കോൺഗ്രസ് എം പ്രതിനിധി പൊതുമരാമത്ത് വകുപ്പിലേക്ക് മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം 3 വോട്ടുകളും മത്സരിച്ച സംഗീത ഫ്രാൻസിസിന് രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ അവസരം മുതലാക്കി പൊതുമരാമത്ത് വകുപ്പ് കൈപ്പിടിയിൽ ഒതുക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ സ്ഥലം എം എൽ എക്കെതിരെ കരുനീക്കം നടത്താനുമാണ് എ ഗ്രൂപ്പ് നീക്കം. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴിഞ്ഞുകിടന്നാൽ ഇതിന്റെ നിയന്ത്രണം ചെയർപേഴ്സന്റെയും അതുവഴി എ ഗ്രൂപ്പിന്റെ കയ്യിലും വരുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഐ ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും എ ഗ്രൂപ്പ് ഇവർക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ടിസിവി ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാൻ ഭരണ പ്രതിപക്ഷ മത്സരം.
നഗരസഭയിലെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ഭരണ പ്രതിപക്ഷ ബലാബലത്തെ തുടർന്ന് മാറ്റിവെച്ചു. 24 അംഗങ്ങളുള്ള ഇടതുപക്ഷവും 16 അംഗങ്ങളുള്ള ബിജെപിയും തമ്മിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കുവാൻ വടംവലി നടക്കുന്നത്. കണക്കിന്റെ കളികളിലൂടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി. എന്നാൽ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും വരുതിയിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുപക്ഷം. 8 അംഗങ്ങൾ ആവശ്യമുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ആർക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നഗരസഭാ വൈസ് ചെയർമാൻ തന്നെ ആയിരിക്കുമെന്നതിനാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ പ്രതിപക്ഷത്തിന് താൽപര്യമില്ല. ഇതുവരെ 4 അംഗങ്ങളെ മാത്രമേ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളൂ. വികസനം, ആരോഗ്യം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഓരോ ഒഴിവ് നികത്താനുമുണ്ട്. 7 അംഗങ്ങൾ വീതം ആവശ്യമുള്ള ക്ഷേമകാര്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് മത്സരിക്കുവാൻ ആളേറെയാണ്. 4 പേർക്ക് തുല്യവോട്ട് ലഭിച്ചതിനെ തുടർന്ന് ഈ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പൂർത്തിയായിട്ടില്ല. മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഭരണപക്ഷമായ ഇടതുമുന്നണി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭയിലെ സ്ഥിരം സമിതി കമ്മിറ്റികൾ കോൺഗ്രസിലെ ഒരു വിഭാഗവും RMPയും BJPയും ചേർന്ന് പിടിച്ചടക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പരാജയപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വവും CPMഉം ചേർന്ന് നടത്തിയ രഹസ്യ നീക്കം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് BJPയും RMPയും പറയുന്നു. UDFൽ കോൺഗ്രസിനുള്ളിലും CMPയിലും വിള്ളലുണ്ടാവുകയും ചെയ്തു. സ്ഥിരം സമിതി കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 6 കമ്മിറ്റികളിലേക്കും ആദ്യം വനിതാ മെമ്പറെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വൈസ് ചെയർമാൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ കമ്മിറ്റിയിലേക്ക് CPMലെ അനിതാ സുകുമാരൻ മാത്രമാണ് നോമിനേഷൻ നൽകിയിരുന്നത്. മുൻധാരണ പ്രകാരം വികസനകാര്യ കമ്മിറ്റിയിലേക്ക് കോൺഗ്രസ് അംഗം നോമിനേഷൻ നൽകുമെന്നായിരുന്നുവെങ്കിലും BJPയിലെ ഗീതാ ശശി മാത്രമാണ് ഈ കമ്മിറ്റിയിലേക്ക് വനിതാംഗമായി നോമിനേഷൻ നൽകിയിരുന്നത്. ഒരാൾ മാത്രമാണെന്നതുകൊണ്ട് ഇതിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല. ക്ഷേമകാര്യത്തിലാകട്ടെ CPMലെ സുനിതാ ശിവരാമനും BJPയിലെ സന്ധ്യയും നോമിനേഷൻ നൽകിയിരുന്നു. വോട്ടിനിട്ടപ്പോൾ RMPയിലെ 3 അംഗങ്ങളും കോൺഗ്രസിലെ 7 അംഗങ്ങളും CMPയിലെ അംഗവും 7 BJP അംഗങ്ങളുടെയും പിന്തുണയോടെ സന്ധ്യ വിജയം കണ്ടു. CMPയിലെ ജയ്സിംഗ് കൃഷ്ണൻ വോട്ട് അസാധുവാക്കിയപ്പോൾ കോൺഗ്രസിലെ ബിജു സി ബേബി, PI തോമസ്, മിനി മോൻസി എന്നിവർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. ആരോഗ്യ കമ്മിറ്റിയിൽ കോൺഗ്രസിലെ നിഷ ജയേഷും പൊതുമരാമത്തിൽ കോൺഗ്രസിലെ ഇന്ദിരയും വോട്ടെടുപ്പിൽ വിജയം കണ്ടു. വിദ്യാഭ്യാസ കമ്മിറ്റിയിൽ കോൺഗ്രസിലെ മിനി മോൻസിയും മിഷ സെബാസ്റ്റ്യനും മത്സരത്തിനെത്തിയപ്പോൾ മിനി മോൻസി സ്വയം പിന്മാറി. വികസന കമ്മിറ്റിയിലേക്ക് മറ്റംഗങ്ങൾക്കുമായുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി, വൈസ് പ്രസിഡന്റ് PI തോമസ്, മിനി മോൺസി എന്നിവർക്ക് 3 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കമ്മിറ്റിയിലേക്ക് മത്സരിച്ച 3 CPM അംഗങ്ങൾക്ക് തുല്യ വോട്ടുകൾ ലഭിച്ചതോടെ നറുക്കെടുപ്പിൽ ഒരാൾ പുറത്തുപോവുകയും കമ്മിറ്റിയിൽ BJP, RMP, കോൺഗ്രസ് കൂട്ടുകെട്ടിന് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ തനി ആവർത്തനങ്ങളായിരുന്നു മറ്റ് കമ്മിറ്റികളും. ക്ഷേമകാര്യ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വിദ്യാഭ്യാസ കമ്മിറ്റിയിലേക്കും മറ്റ് കമ്മിറ്റികളിൽ ഒഴിവുള്ള അംഗങ്ങൾക്കുമായി ചൊവ്വാഴ്ച രാവിലെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. 2ാം തീയതിയാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ധനകാര്യമൊഴികെയുള്ള ഒരു കമ്മിറ്റിയും ഭരണം കൈയാളുന്ന CPMന് ലഭിക്കാനിടയില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബ്ലോക്ക് നേതൃത്വവും CPMഉം തമ്മിൽ ചില ധാരണകൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് നോമിനേഷൻ നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൌൺസിലർമാരുമായി യാതൊരു തരത്തിലുള്ള സ്വാധീനവുമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് CPMമായി ധാരണയുണ്ടാക്കിയെന്നറിയുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണെന്നോ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നോ പാർട്ടി നേതൃത്വം ഒരു തരത്തിലുമുള്ള നിർദ്ദേശവും നൽകിയിരുന്നില്ലെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര ദിവസം പിന്നിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെയോ പാർലമെന്ററി പാർട്ടി നേതാവിനെയോ തിരഞ്ഞെടുത്തിട്ടില്ല. ഉത്തരവാദിത്ത ബോധമില്ലാത്ത പാർട്ടി നേതൃത്വത്തിന്റെ കഴിവുകേടാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് രീതി അവലംബിക്കാൻ കാരണമായതെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം. ടിസിബി ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP, RMP, കോൺഗ്രസ് കൌൺസിലർമാർ ഒന്നിച്ച് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ഒരുമിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തത് വികല ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് CPM ഏരിയ കമ്മിറ്റി ആരോപിച്ചു. CPMനെ പരാജയപ്പെടുത്താൻ മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന BJPയുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് നിലപാട് VM സുധീരനും ഉമ്മൻചാണ്ടിയും അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രസ്താവനയിലൂടെ ഇവർ ആവശ്യപ്പെട്ടു. സ്ഥാനമാനങ്ങളെക്കാൾ വലുത് അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ നിലപാട് തന്നെയാണെന്നും CPM ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. CPMനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ടിന് വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നും ഏരിയ സെക്രട്ടറി TK വാസു, MN സത്യൻ തുടങ്ങിയവർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭരണപക്ഷമായ LDFന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രതിപക്ഷമായ UDFഉം ഭൂരിപക്ഷം നേടി. ധനകാര്യം, ക്ഷേമം, മരാമത്ത് എന്നീ കമ്മിറ്റികളുടെ അധ്യക്ഷസ്ഥാനം ജനറലും ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം എന്നിവയുടേത് വനിതാ സംവരണവുമാണ്. കഴിഞ്ഞ തവണ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും അധ്യക്ഷന്മാർ ഭരണപക്ഷമായ LDFൽ നിന്നായിരുന്നു. ഭരണപക്ഷത്തിന് കേവല ഭൂരിപക്ഷമായ 22 അംഗങ്ങളുടെ പിന്തുണ മാത്രമേയുള്ളൂ എന്നതിനാലാണ് ഇത്തവണ ഒരു അധ്യക്ഷസ്ഥാനം പ്രതിപക്ഷത്തിന് നൽകേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പില്ലാതെ പാനലിലേക്ക് അംഗങ്ങളുടെ പട്ടിക അംഗീകരിക്കുകയായിരുന്നു.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. വൈസ് ചെയർമാൻ കെ പി വിനോദാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പ്രതിപക്ഷത്തിന് ലഭിച്ച ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ വിദ്യാഭ്യാസത്തിൽ കോൺഗ്രസിലെ ശൈലജയ്ക്കാണ് അധ്യക്ഷ സ്ഥാനം. ഡെപ്യൂട്ടി കളക്ടർ പി വി മോൻസി വരണാധികാരിയായ യോഗത്തിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കണ്ടശാങ്കടവിൽ തുടക്കമാകും. രാവിലെ 8 എഇഒ എ കെ അജിതകുമാരി പതാക ഉയർത്തുന്നതോടുകൂടി കലോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ബോട്ട് ജെട്ടിയിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിൽ കലാമേള ഉദ്ഘാടനം ചെയ്യും. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഷാജു പുതൂർ കലാദീപം തെളിയിക്കും. പ്രധാന വേദിയൊഴിച്ച് ബാക്കി എല്ലാ വേദികളിലും 9 തന്നെ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ പാചക കലവറയും മീഡിയ സെന്ററും തുറന്നു. മേയർ അജിത ജയരാജ കലവറയും മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുഡ് കമ്മിറ്റി ചെയർമാൻ വി എൻ സുർജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സി ജി മോഹൻദാസ്, പബ്ലിസിറ്റി ചെയർമാൻ ടി എ ചാക്കോ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ദിനം പ്രതി 3000 പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവക യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മറ്റത്തൂർ സെന്റ് ജോസഫ് യു പി സ്കൂൾ ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചെളിയിൽ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പാൽ സി എം പൊന്നമ്മ പതാക ഉയർത്തിയതോടെയാണ് 4 നടക്കുന്ന കലോത്സവത്തിന് തുടക്കമായത്. വിവിധ സ്കൂളുകളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, എൽ പി സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലുള്ള 3 പ്രധാന വേദികളിലും 16 ക്ലാസ് മുറികളിലുമായി 55 ഇനങ്ങളിലേക്കുള്ള മത്സരങ്ങളാണ് തിങ്കളാഴ്ച നടന്നത്. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതോടെ വർണ്ണവസന്തം വിരിയുന്ന 8 വേദികളിലായി സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമാകും. സംഘഗാനത്തിൽ ഒരു കൈ നോക്കാൻ അട്ടപ്പാടിയിൽ നിന്നുള്ള കാടിന്റെ മക്കളും. വെള്ളറക്കാട് വിവേകസാഗരം യു പി സ്കൂളിൽ പഠിക്കുന്ന ആദിവാസി കുട്ടികൾ ഉപജില്ലാ കലോത്സവത്തിൽ സംഘഗാനത്തിന് സ്കൂളിനെ പ്രതിനിധീകരിച്ച് എരുമപ്പെട്ടിയിൽ എത്തിച്ചേർന്നത് കലോത്സവവേദിയിലെ വേറിട്ട കാഴ്ചയായി. അട്ടപ്പാടിയിലെ ആദിവാസി കോളനിയിലെ 13 നിർധന വിദ്യാർത്ഥികളെ ഈ അധ്യയന വർഷാരംഭത്തിൽ ഏറ്റെടുത്ത് പഠിപ്പിക്കുവാൻ വെള്ളറക്കാട് ബി എസ് യു പി സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും പി ടി എയും ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. അതിലവർ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇവർക്ക് വേണ്ട താമസം, ഭക്ഷണം, വിദ്യാഭ്യാസ ചെലവ് എന്നീ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സ്കൂൾ മാനേജ്മെന്റാണ്. ഈ വിദ്യാർത്ഥികളിൽ കലാവാസനയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കുവേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുന്നത് അധ്യാപകരും മാനേജ്മെന്റുമാണ്. ഇത്തവണ ഉപജില്ലാ കലോത്സവത്തിൽ സംഘഗാന മത്സരത്തിൽ പേര് നൽകുമ്പോൾ ഇവരെ ഉൾപ്പെടുത്തണമെന്നതും മാനേജ്മെന്റിന്റെ തീരുമാനം തന്നെയായിരുന്നു. ആകെ 7 പങ്കെടുക്കുന്ന സംഘഗാനത്തിൽ 4 ആദിവാസി കുട്ടികളാണ്. സെൽവി, സ്റ്റെല്ല മേരി, മഞ്ജുല എന്നീ 3 പെൺകുട്ടികളും രഞ്ജിത്ത് എന്നുപേരുള്ള ഒരാൺകുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു. സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെപ്പോലെ വിദ്യാഭ്യാസത്തിലും കായിക മത്സരങ്ങളിലും ഇവർ മുൻനിരയിൽ തന്നെയാണ്. ആദ്യമായി ലഭിച്ച ഉത്സവ കാഴ്ചയിൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം പ്രതീക്ഷയോടെ തുള്ളിച്ചാടി നടക്കുകയാണ് ഈ കുരുന്നുകൾ. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആബിദലി അധ്യക്ഷത വഹിക്കും. സിനിമാ താരം സലീംകുമാർ മുഖ്യാതിഥിയാകും. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഡി അനിതാകുമാരി ആമുഖ പ്രഭാഷണം നടത്തും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ദേവമംഗലം സെന്ററിൽ നിന്ന് വർണ്ണശബളമായ ഘോഷയാത്ര ഉണ്ടാകും. 94 വിദ്യാലയങ്ങളിൽ നിന്നായി 3065 കലാപ്രതിഭകൾ 4 കലോത്സവത്തിൽ പങ്കെടുക്കും. December 4 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി എംഎൽഎ സമ്മാനദാനം നിർവഹിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ എ ജെ ലീന, പി എസ് ശക്തിധരൻ, ടി വി സുനിൽകുമാർ, കെ ബി ബീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീണ്ടും വാർത്തകളിലേക്ക്. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിൽ
കോസ്മോസ് ക്ലബിനടുത്ത് നഗരസഭയ്ക്ക് അന്യാധീനപ്പെട്ട 2.5 സെന്റ് സ്ഥലം തിരിച്ചു പിടിക്കുന്നതിന് ചാലക്കുടി നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഇവിടെ സ്വകാര്യ വ്യക്തിക്കുള്ള 22 സ്ഥലത്തിന്റെ കൂടെയാണ് നഗരസഭയുടെ 2.5 സെന്റ് സ്ഥലം കൂട്ടിച്ചേർത്തതെന്ന് ചെയർമാനും കൌൺസിലർമാരും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടികളുടെ പാർക്കിനായി അക്വയർ ചെയ്ത സ്ഥലത്തിൽ നിന്നാണ് ഇത്രയും നഷ്ടപ്പെട്ടത്. ഇത് തിരിച്ചു പിടിക്കുന്നതോടൊപ്പം സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൂടി നഗരസഭ ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഒ പൈലപ്പൻ ആവശ്യപ്പെട്ടു. പുതിയ ഭൂമി ഏറ്റെടുക്കലിന് നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലെന്ന് ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് തന്റെ ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ ചർച്ച വഴിമാറുകയും യോഗം നീണ്ടുപോവുകയുമായിരുന്നു. ഒടുവിൽ നഷ്ടപ്പെട്ട ഭൂമി ഉടൻ തിരിച്ചു പിടിക്കുന്നതിനും അക്വിസിഷൻ നടപടികൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ചാലക്കുടിയിലെ 5 പ്രധാന ജംഗ്ഷനുകളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആന്റ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാട്ടികയിൽ നടന്നു. സമ്മേളന വേദിയായ നാട്ടിക ശ്രീനാരായണ അങ്കണത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ജെ ജെയിംസ് പതാക ഉയർത്തി. ജില്ലാ ക്ഷേമനിധി ഓഫീസർ വി ആർ ഭരത് സമ്മേളനവും വലപ്പാട് SI പി ജി മധു എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിനുവും മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി തമ്പാനും നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ എസ് ബിനു, MS സുദേവൻ, SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നാട്ടികയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുവനന്തപുരം എനർജി മാനേജ്മെന്റ് നയിച്ച പഠന ക്ലാസും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ റെഡ്ബാക്സ് കോടാലി ചാമ്പ്യന്മാരായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ പോത്തൻസ് ഇരവിമംഗലത്തെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റെഡ്ബാക്സ് ജേതാക്കളായത്. സമാപന ചടങ്ങിൽ ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ രാജസിംഗ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. KK വിൽസൺ മുഖ്യാതിഥിയായിരുന്നു. ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി, യൂത്ത് വിംഗ് പ്രസിഡന്റ് സാബു പോക്കാക്കില്ലത്ത്, സുരേഷ് പി അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റ്സിനു വേണ്ടി വയനാട് ബയോഗാർഡ് നിർമ്മിക്കുന്ന വിരൽ ചിത്രങ്ങൾ എന്ന ടെലിഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP SPC ജില്ലാ നോഡൽ ഓഫീസറുമായ CR സേവ്യർ ടെലിഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രജനി അധ്യക്ഷയായിരുന്നു. മാള CI എം സുരേന്ദ്രൻ രചന നിർവഹിച്ച ടെലിഫിലിമിന്റെ സമയത്ത് പാടാനപ്പള്ളി CPO സാൻഡോ തട്ടിലും ഗാനരചന ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരനുമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, പ്രധാന അധ്യാപിക വസന്തകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് LDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മാങ്കുറ്റുപാടം പാൽ സൊസൈറ്റി പരിസരത്ത് നടന്ന പരിപാടി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. LDF കമ്മിറ്റി പ്രസിഡന്റ് ഷാജു കുഴിവേലി അധ്യക്ഷനായിരുന്നു. കെ വേണുഗോപാൽ, KK സുബ്രൻ, IC സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ചള്ളിയിൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആത്മയുടെയും ആഭിമുഖ്യത്തിൽ പെരുവല്ലൂരിൽ വെച്ച് കർഷകർക്കായി ഫാം ഫീൽഡ് സ്കൂൾ നടത്തി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീദേവി ജയരാജൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെന്നി ജോസഫ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സന്ധ്യ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ VS റോയി, കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ചാവക്കാട് ഗുരുപാദപുരി അയ്യപ്പസ്വാമി സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ തത്വമസി ഗൾഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്കും അന്നദാനവും നടത്തി. വ്ളാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് രഥം, ഉടുക്കുപാട്ട്, കാവടികൾ, നാഗസ്വരം, പഞ്ചവാദ്യം തുടങ്ങിയവ അകമ്പടിയായി. ഗുരുവായൂർ ഭജനാ മണ്ഡലിയുടെ ഭക്തിഗാനമേളയും ഉണ്ടായി. 10,000 പേർക്ക് അന്നദാനവും നൽകി. ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി. കുന്നുകുളം ബാസ്കറ്റ്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ TJ തോമസ് മെമ്മോറിയൽ അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 3 ദിവസങ്ങളായി കുന്നുകുളം ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തി മാന്നാനം സെന്റ് എഫ്രോം ഹയർ സെക്കൻഡറി സ്കൂൾ ടീം വിജയിച്ചു.
ആസൂത്രണ ബോർഡ് അംഗം സി പി ജോൺ സമ്മാനദാനം നിർവഹിച്ചു. മാത്യു ചെമ്മണ്ണു ടി ജെ തോമസ് സ്മാരക പ്രഭാഷണം നടത്തി. കേരള കർഷക സംഘം കാരമുക്കു വില്ലേജ് കമ്മിറ്റി കൃഷി ചെയ്ത ജൈവ വാഴകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടത്തി. കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വി എൻ സൂർജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ സദാനന്ദൻ, സി ജി മോഹൻദാസ്, വി വി സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിളവെടുത്തക്കായ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റിക്ക് കൈമാറി. ചാവക്കാട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. പേരകം ശിവക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ട്, സ്വാമി തുള്ളൽ, പഞ്ചവാദ്യം, ഗജവീരൻ എന്നിവയുടെ അകമ്പടിയോടെ പാലക്കും എഴുന്നള്ളിപ്പ് ഉണ്ടായി. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടുന്തട, കനലാട്ടം എന്നിവയും അന്നദാനവും ഉണ്ടായിരുന്നു. കടന്നലിന്റെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു. അന്തിക്കാട് വള്ളൂർ തെക്കോട്ടെ ഷിബുവിന്റെ കുടുംബത്തിനാണ് കടന്നൽ കുത്തേറ്റത്. ഷിബുവിന്റെ വീടിനോട് ചേർന്നുള്ള വലിയ തേക്കുമരത്തിലാണ് വൻ കടന്നൽ കൂടുകൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭാര്യ രത്നാബായിയെയും മകൻ ജിഷ്ണുവിനെയും ആക്രമിച്ചതിനു പുറമെ ഷിബുവിനും കുത്തേൽക്കുകയായിരുന്നു. കടന്നൽ കൂട് നശിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പത്തോളം മാലമോഷണ കേസുകളിലെ പ്രതി ഗുരുവായൂരിൽ പിടിയിലായതായി സൂചന. മമ്മിയൂരിലെ യുവ വ്യാപാരിയാണ് പിടിയിലായത്. മോഷണത്തിനിടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത്. ഇരിഞ്ഞാലക്കുട രൂപത വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആറാമത് എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് പരീക്ഷ December 19 സഹൃദയ കോളേജിൽ നടക്കുമെന്ന് അധികൃതർ കൊടകരയിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ നടക്കുന്ന പരീക്ഷയ്ക്ക് എൻട്രൻസ് പരിശീലകൻ പി സി തോമസ് മേൽനോട്ടം വഹിക്കും. അടുത്ത വർഷം ബി ടെക് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയിൽ സംബന്ധിക്കാം. ഇരിഞ്ഞാലക്കുട രൂപത വിദ്യാഭ്യാസ ട്രസ്റ്റ് സ്ഥാപകൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ബഹുമാനാർത്ഥം സംഘടിപ്പിക്കുന്ന ഐ ഡി ഇ ടി ബഡിംഗ് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ആദ്യത്തെ 5 റാങ്കുകൾ നേടുന്നവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകും. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കായി അന്നേ ദിവസം രാവിലെ 8 കൊടകര, ആളൂർ, ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ബസ് സൌകര്യം ഏർപ്പെടുത്തും. അപേക്ഷാ ഫോമുകൾ കോളേജിൽ നിന്ന് നേരിട്ടും വെബ്സൈറ്റ് വഴിയും ലഭിക്കും. വാർത്താസമ്മേളനത്തിൽ സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധ ജോർജ് വളവി, പ്രൊഫസർ ഫ്രാൻസിസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന 5 ജീവനക്കാർക്ക് വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി കൃഷ്ണൻകുട്ടി, ജീവനക്കാരായ എ വി ചന്ദ്രൻ, സി സത്യപാലൻ, പി വി പ്രകാശൻ, കെ രത്നബാനു എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം ദേവസ്വം ഭരണസമിതി സ്ഥിരാംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചീഫ് ഫിനാൻസിംഗ് ആന്റ് അക്കൌണ്ട്സ് ഓഫീസർ കെ എം പരമേശ്വരൻ ഉപഹാരങ്ങൾ നൽകി. ആർത്താറ്റ് ഹോളിക്രൂസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ സഹോദയ സ്കൂളിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. കുന്നംകുളം സിഐ വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ മുഖ്യാതിഥിയാകും. ജില്ലയിലെ CBSE സ്കൂളുകളിൽ നിന്ന് 13 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. സ്കൂൾ പ്രിൻസിപ്പാൾ എം വി ജാക്സൺ, പി ഐ ജോസ്, വി കെ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടേക്കാട്ട് സെഞ്ചറിയിൽ വെച്ച് മർദ്ദനമേറ്റ് താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവാവിനെ ആശുപത്രി അങ്കണത്തിലും മർദ്ദിച്ചതായി പരാതി. വട്ടേക്കാട് നാലകത്ത് ഷിഹാസിനാണ് മർദ്ദനമേറ്റത്. വട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വെച്ചാണ് ഷിഹാസിന് ആദ്യം മർദ്ദനമേറ്റത്. ഇതേ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയ ഷിഹാസിനെ രണ്ടംഗ സംഘം ആശുപത്രി അങ്കണത്തിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവത്രേ. പോലീസിൽ പരാതി നൽകി. ആയിരക്കണക്കിന് നാണയങ്ങളുടെ അപൂർവ ശേഖരവുമായി വിസ്മയം തീർക്കുകയാണ് കയ്പമംഗലം കൊപ്രകളം കിഴക്ക് സ്വദേശി മുന്നാക്കപ്പറമ്പിൽ കബീറിന്റെ മകൻ സിജിൽ. സപ്തഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 80+ രാജ്യങ്ങളുടെ വ്യത്യസ്ത നാണയങ്ങളും 75 രാജ്യങ്ങളുടെ കറൻസി നോട്ടുകളുമാണ് കാൽ നൂറ്റാണ്ട് പിന്നിട്ട അധ്വാനത്തിലൂടെ ഈ 36-കാരൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന സുജിരിന് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നാണയങ്ങളും സ്റ്റാമ്പുകളും കൗതുകമായിരുന്നു. മുതിർന്നതോടെ സ്റ്റാമ്പ് ശേഖരിക്കുന്നത് നിർത്തി നാണയ കറൻസി ശേഖരണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ നിലവിലുണ്ടായിരുന്ന വെള്ളി നാണയങ്ങൾ തുടങ്ങി കഴിഞ്ഞ വർഷം അടിച്ചിറക്കിയ ഒറ്റരൂപ നാണയമടക്കം വിവിധങ്ങളായ 38 ഒറ്റരൂപ നാണയങ്ങൾ ശേഖരത്തിന്റെ പ്രത്യേകതയാണ്. 1840 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ വിക്ടോറിയ രാജ്ഞിയുടെ തലയുള്ള വെള്ളി നാണയം 3000+ രൂപ നൽകിയാണ് സിജിൽ സ്വന്തമാക്കിയത്. ഇതോടൊപ്പം 1901
വിക്ടോറിയ നാണയം, 1903 എഡ്വേർഡ് 7-ാമന്റെ നാണയം, 1916 ജോർജ് 5-ാമന്റെ നാണയം, 1947 ജോർജ് 6-ാമന്റെ നാണയം തുടങ്ങിയവ നാണയശേഖരത്തിന് മാറ്റുകൂട്ടുന്നു. സ്വാതന്ത്ര്യാനന്തരം അടിച്ചുറക്കിയ തൊപ്പിധരിക്കാത്ത നെഹ്റു, അബ്ദുൽ കലാം ആസാദ് തുടങ്ങി നിരവധി രാഷ്ട്ര നേതാക്കളുടെയും അന്താരാഷ്ട്ര തമിഴ് സമ്മേളനം, അന്താരാഷ്ട്ര കുടുംബവർഷം, തപാൽ വകുപ്പിന്റെ 150-ാം വാർഷികം തുടങ്ങി വിവിധ പദ്ധതികളുടെയും പേരിലുള്ള ഒറ്റരൂപ നാണയങ്ങളുമുണ്ട്. കൂട്ടത്തിൽ പല രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിലൂടെയും സ്റ്റാമ്പ് നാണയ പ്രദർശനങ്ങൾ നടക്കുന്നിടങ്ങൾ സന്ദർശിച്ചുമാണ് ഇവയെല്ലാം ശേഖരിക്കുന്നത്. ഇപ്രാവശ്യം ലീവിനെത്തിയപ്പോൾ ഭരണികളിലും സഞ്ചികളിലുമായി സൂക്ഷിച്ചിട്ടുള്ള ആയിരക്കണക്കിന് നാണയങ്ങൾ ഇനം തിരിച്ചുവെക്കുന്ന ശ്രമകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സിജിൽ. ഇന്ത്യയിൽ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടാത്ത ഒറ്റരൂപ കറൻസി മുതൽ 100 രൂപ വരെയുള്ള വിവിധങ്ങളായ 100 കണക്കിന് കറൻസികളും സിജിലിന് സ്വന്തമാണ്. മാത്രമല്ല ലോകത്തിന്റെ മുക്കുമൂലകളിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ കറൻസികൾ അപൂർവനിധി പോലെ ഈ ചെറുപ്പക്കാരൻ സൂക്ഷിക്കുന്നു. ഓരോ രാജ്യത്തും നിലവിലുള്ള കറൻസികളുടെ പേരുകൾ അടക്കം എഴുതി ഫയലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമേരിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ ഭൂഭാഗങ്ങളിലെ ചില രാജ്യങ്ങളുടെ പ്രാതിനിധ്യം മാത്രമേ ഇനി ശേഖരത്തിൽ എത്താനുള്ളൂ. ഇതോടൊപ്പം 50-ലധികം രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളും നിരവധി രാഷ്ട്രങ്ങളിലെ ടെലിഫോൺ കാർഡുകളും ശേഖരത്തിലുണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന ഡോളർ, റിയാൽ, ദിനാർ, ദിർഹം, രൂപ, പിസെ തുടങ്ങി അപൂർവ നാണയ കറൻസി ശേഖരം സ്വന്തമായിട്ടും ഒരിക്കൽ പോലും പൊതു പ്രദർശനം നടത്താൻ സാധിച്ചിട്ടില്ലെന്ന് സിജിൽ പറയുന്നു. പുതിയ തലമുറയ്ക്ക് അപൂർവമായ ഈ നിധി പരിചയപ്പെടുത്താൻ സമയപരിധി മാത്രമാണ് തടസ്സം. വിദേശത്ത് നിന്നും ഓരോ ലീവിലും വരുമ്പോൾ കിലോ കണക്കിന് നാണയവുമായാണ് ഈ യുവാവ് എത്തുക. ടിസിവി കൈപ്പമംഗലം. പഞ്ചായത്ത് അംഗം സ്വപ്ന ഡേവിസിനെ BJP പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മേലൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകളും വ്യാപാര സ്ഥാപനങ്ങളും മടങ്ങിക്കിടന്നു. ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ഓടിയില്ല. സ്വകാര്യ ബസ്സുകൾ മേലൂരിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചു. ഗവൺമെന്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രവർത്തിച്ചില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പഗിരിയിൽ പ്രകടനം നടത്തി. തിരുവത്ര ഗ്രാമകുളം ക്ഷേത്രത്തിന് മുന്നിൽ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ NK അക്ബർ അധ്യക്ഷനായി. ഉപാധ്യക്ഷ മഞ്ജുഷ സുരേഷ്, MR രാധാകൃഷ്ണൻ, തേർലി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. നെല്ലുവായി നടന്ന ചടങ്ങ് VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സലമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഫീന അസിസ്, അമ്പലപ്പാട്ട് മണിക്കണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് KC തോമസ് റോയ് അധ്യക്ഷനായിരുന്നു. സോണൽ ചെയർപേഴ്സൺ EK ഫ്രാൻസിസ്, ആൻഡ്രോ ജോർജ്, KR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ തുടങ്ങിയവർക്കാണ് സ്വീകരണം നൽകിയത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിൽ ഫുഡ് ഫെസ്റ്റും എക്സിബിഷനും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. PTU പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം പ്രിൻസിപ്പാൾ KA ഷീബ മുഖ്യാതിഥിയായി. LP വിഭാഗം പ്രധാന അധ്യാപിക PSC സിജിമോൾ, അധ്യാപകരായ ER രാജേഷ്, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ജനതാദൾ UDF വിടണമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി KK ബാബു വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. December 6-7 തീയതികളിൽ നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ JDU നേതൃത്വം പങ്കെടുക്കരുതെന്നും ഫാസിസത്തെ എതിർക്കുന്ന മതേതര കക്ഷികളുമായി JDU മുന്നണി രൂപീകരിക്കണമെന്നും KK ബാബു ആവശ്യപ്പെട്ടു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടക്കുന്ന സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോബി പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ സഹകാർമ്മികനായി. ലിജീഷ് ലാസ, ജോണി നെയ്യൻ, ജോൺസൺ അടക്കളത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്സ് ചന്ദ്രാപിനി ബ്രാഞ്ച് കമ്മിറ്റിയും ജനമൈത്രി പോലീസും സംയുക്തമായി ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കുന്ന ഡ്രൈവർക്കുരുച്ചായ ശുഭയാത്രാ പദ്ധതിക്ക് തുടക്കമായി. ചന്ദ്രാപിന്റെ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇരിഞ്ഞാലക്കുഴ DYSP PA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആക്സ് വൈസ് പ്രസിഡന്റ് PM S ആബിദിൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ CI NS സലീഷ്, മതിലകം SI MK ഷാജി, KB രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊടുങ്ങല്ലൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിലെ ഗോഡൌണിൽ നിന്ന് TV കവർന്ന 3-അംഗ അന്യസംസ്ഥാന തൊഴിലാളി സംഘം പിടിയിലായി. കാവിൽക്കടവിലുള്ള ത്രിവേണി ഗ്ലാസ് ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ താമസിക്കുന്ന
ജീവനക്കാരന്റെ കഴുത്തിൽ ചില്ലുവെച്ച് ഭീഷണിപ്പെടുത്തി LED TV കവരുകയായിരുന്നു. സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന UP സ്വദേശിയും രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് മോഷണം നടത്തിയത്. രക്ഷപ്പെട്ട സംഘത്തെ പിന്തുടർന്ന കൺട്രോൾ റൂം SI മാഹിൻകുട്ടിയും സംഘവും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ സാഹസികമായാണ് പിടികൂടിയത്. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ബുധനാഴ്ച മുതൽ 4 ദിവസങ്ങളായി നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ഉപജില്ലയിലെ 42 വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ലേറെ കലാപ്രതിഭകൾ മാറ്റിരിക്കും. ബുധനാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളാണ് അരങ്ങേറുക. വ്യാഴാഴ്ച രാവിലെ മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണമടക്കം എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികളായ N ശൈലജ, AK ഹുസൈൻ, AP ബെന്നി, KK ഗംഗാധരൻ, ജിൽസൺ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ തുള്ളൽ എൻഡോമെന്റ് നേടിയ മണലൂർ ഗോപിനാഥന് എളവള്ളി നടന നികേതനം കലാസമിതി സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ ഉദ്ഘാടനം ചെയ്തു. PR ലീല, ഷീബ സഹദേവൻ, AA അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനും ജനസേവനം ഉറപ്പാക്കുന്നതിനും ഈ ഗവേണിംഗ് സംവിധാനം നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ വ്യക്തമാക്കി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന സൌഹൃദ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. കുടിവെള്ള വിതരണത്തിനും ഭവന നിർമ്മാണത്തിനും റോഡുകളുടെ പുനർനിർമ്മാണത്തിനും പദ്ധതി രൂപീകരിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സൌഹൃദ കൂട്ടായ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെന്നി ജോസഫ്, സണ്ണി വടക്കൻ, സെക്രട്ടറി അനഗാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറളയം ഹോളി ചൈൽഡ്സ് കോൺവെന്റ് GUP സ്കൂളിലെ നവതി ആഘോഷങ്ങളുടെ സമാപനം ഡിസംബർ 1-2 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. 1-ന് നടക്കുന്ന നവതി ആഘോഷം ആസൂത്രണ ബോർഡംഗം CP ജോൺ ഉദ്ഘാടനം ചെയ്യും. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. 2-ന് നടക്കുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. തുടർന്നുള്ള ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സഹായ നിധി ഉദ്ഘാടനവും തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് സ്വീകരണം നൽകും. നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ KB ഷിബു, സിസ്റ്റർ ആൻജോ, TC ഷാജി, ലിസി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സർവശിക്ഷ അഭിയാൻ മുല്ലശ്ശേരി BRC ആഭിമുഖ്യത്തിൽ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടന്ന സെമിനാറിൽ PTA പ്രസിഡന്റ് സണ്ണി ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപകൻ CV ജോൺസൺ, AD സാജു, ജോഷി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തെ സേവന പാരമ്പര്യവുമായി എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ 3-ാമത് ഔട്ട്ലെറ്റ് കുന്നംകുളത്ത് പ്രവർത്തനമാരംഭിച്ചു. കുന്നംകുളം കാക്കശ്ശേരി സൂക്കിൽ പ്രവർത്തനമാരംഭിച്ച എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ നിഷ ജയേഷ്, എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ TR വിജയകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായവയെല്ലാം മികച്ച നിലവാരത്തോടെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സാധന സാമഗ്രികൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള വിപുലമായ ഡിസ്പ്ലേ സൌകര്യവും ഹോം ഡെലിവറിയും എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ കിഴക്കേക്കോട്ട സെലക്സ് മാൾ എന്നിവിടങ്ങളിലും എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന് ശാഖകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0488520121. ഗുരുവായൂരിലെ തട്ടുകടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നഗരസഭാ തീരുമാനം. തലപ്പാവ് ഉൾപ്പെടെയുള്ള യൂണിഫോം, ശുചിത്വ, ഭക്ഷണം, മിതമായ വില എന്നിവ ഉറപ്പുവരുത്തുമെന്നും നഗരസഭ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ രോഗികൾ ദുരിതത്തിലായി. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതിൽ പ്രതിഷേധമേറി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആൾ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. കല്ലേറ്റുങ്ങര സ്വദേശി കൈതാരത്ത് കഞ്ഞിപ്പോൾ എന്ന പോളാണ് പിടിയിലായത്. ഗുരുവായൂർ നഗരസഭയിൽ UDF പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചു. പ്രതിപക്ഷ സ്ഥാനം പൊരുതി നേടിയെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതിഷേധം.
ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.